നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ കടുത്ത നിയന്ത്രണം. ലോക്ഡൌണിന് സമാനം സംസ്ഥാനത്ത് കനത്ത പോലീസ് നിരീക്ഷണം ഉണ്ടാകും. പിണറായി വിജയനെ പുകഴ്ത്തി സി കെ പത്മനാഭൻ. പിണറായി വിജയന്റെ അചഞ്ചലമായ നേതൃപാഠവത്തെ അംഗീകരിക്കേണ്ടതാണ്. കെ സുരേന്ദ്രൻ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നും പത്മനാഭൻ. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 കോടി കടന്നു. രാജ്യത്തെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 2,82,833 കോവിഡ് കേസുകൾ. 3,449 മരണം സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ. ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത പോലീസ് നിരീക്ഷണമുണ്ടാകും. ശനി ഞായർ ദിവസങ്ങളിലെ നിയന്ത്രണങ്ങളെക്കാൾ ഒരുപടി കൂടി കടുത്തതാകും നിയന്ത്രണങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ തിരിച്ചറിയൽ രേഖയോ സത്യവാങ്മൂലമോ കരുതണം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ തുറക്കാവൂ. മെഡിക്കൽ സ്റ്റോറുകൾ, പലചരക്കു കടകൾ, പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകൾ, പാൽ, മത്സ്യം, ഇറച്ചി എന്നിവ വിൽക്കുന്ന കടകൾ, വർക്ക്ഷോപ്പുകൾ, സർവീസ് സെന്ററുകൾ തുടങ്ങിയവയും തുറക്കാം. കടകൾ രാത്രി 9 അടയ്ക്കണം. നിരോധാജ്ഞം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി 7:30 കടകൾ അടയ്ക്കണം. കടകളിലുള്ളവർ 2 ലെയർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പാർസൽ ടേക്ക് എവേ കൗണ്ടറുകൾ മാത്രം. ബാങ്കുകളുടെ സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആക്കി. ദീർഘദൂര ബസ് സർവീസ്, ട്രെയിൻ, വിമാന സർവീസ് അനുവദിക്കും. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ആശുപത്രികൾ തുടങ്ങിയിടങ്ങളിലേക്കുള്ള പൊതുഗതാഗതം, ചരക്കു ഗതാഗതം, സ്വകാര്യ വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, ടാക്സികൾ എന്നിവയും അനുവദിക്കും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ. പിണറായി വിജയന്റെ അചഞ്ചലമായ നേതൃപാഠവത്തെ അംഗീകരിക്കേണ്ടതാണ്. എതിരാളികൾക്ക് ഇതിനെ ദാർഷ്ട്യമെന്നും അഹങ്കാരമെന്നും വിളിക്കാമെങ്കിലും ഇതിനപ്പുറമുള്ള ജനകീയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും സി കെ പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു. പിണറായി വിജയന്റെ വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും അത് ഒരു നിർണായക ഘടകം തന്നെയാണ്. ഈ LDFന്റെ ഈ അഭൂതപൂർവമായ വിജയത്തിന് വളരെ സാരമായ ഒരു സംഭാവന നൽകിയത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പിണറായി വിജയൻ്റെ നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അചഞ്ചലമായ ഒരു നിലപാട് പല കാര്യങ്ങളിലും അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അതിനെ അഹങ്കാരമെന്നും ദാർഷ്ട്യമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് പറയേണ്ടവർക്കെന്നും പറയാം. പക്ഷേ ഒരു നിലപാടിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കാൻ സാധിക്കുക. പൊതുവേ നമ്മൾ പറയുന്നതല്ലത് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരാളെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊന്നും ജനങ്ങളങ്ങനെ ഉൾക്കൊള്ളണമെന്നില്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ ഒരു 6-ാം ഇന്ദ്രിയം എന്ന് പറയുന്നൊരു ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ സംഘടിപ്പിച്ച് തടിച്ചുകൂടുന്ന അനുയായികളുടെ കയ്യടിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല. അപ്പോൾ പൊതുസമൂഹം എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കാണുന്ന ഇത്തിരി വട്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ ഒരു ബോധമുണ്ട്, സാമൂഹ്യ ബോധമുണ്ട്, പൊതുബോധം. ആ പൊതുബോധത്തിൽ നിന്നാണ് ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിലൊക്കെ എടുക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. BJPയുടെ പരാജയ കാരണങ്ങൾ പാർട്ടി പഠിക്കുമെന്നും കെ സുരേന്ദ്രൻ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെങ്കിൽ വിജയം ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ ആകെ എണ്ണം 2 കോടി കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,57,229 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 2,82,833 തുടർച്ചയായ 2-ാം ദിവസവും പ്രതിദിന കേസുകളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3,20,289 പേരാണ് 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടിയത്. ആകെ രോഗമുക്തരുടെ എണ്ണം 1,66,13,293 ആയി. 3,449 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 3,44,47,133 പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 15,89,32,921 പേർക്ക് കോവിഡ് പ്രതിരോധ മരുന്ന് നൽകിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ.
ഉളിയിൽ പഠിക്കശാലയിൽ സ്ഫോടനത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്ക്. കുട്ടികൾക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ ബോളു പോലെയുള്ള വസ്തു വീടിനുള്ളിൽ കൊണ്ടുവന്ന് കളിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സഹോദരങ്ങളായ മുഹമ്മദ് അമീൻ, മുഹമ്മദ് റസീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. സ്ഥലത്ത് പോലീസെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. May 4 കൊല്ലം, 15 ജില്ലകളിലും May 5 വയനാട്ടിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. May 6 വയനാട്, 15 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. പഴയങ്ങാടിയിൽ മത്സ്യമാർക്കറ്റ് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. 7 പഞ്ചായത്ത് മത്സ്യമാർക്കറ്റ് പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തം. മാടായി 7 പഞ്ചായത്തിലെ ആളുകൾ മത്സ്യം വാങ്ങാൻ എത്തുന്നത് പഴയങ്ങാടി മത്സ്യമാർക്കറ്റിലാണ്. മത്സ്യമാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ മത്സ്യവിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കും മാർക്കറ്റിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുകയാണ്. നേരത്തെ 7 ഗ്രാമപഞ്ചായത്ത് അധികൃതർ പഴയങ്ങാടി മത്സ്യമാർക്കറ്റിന് വേണ്ടി ഷെഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ കാലപ്പഴക്കത്താൽ നശിച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ റോഡരികിൽ ഷെഡ് നിർമ്മിച്ചാണ് മത്സ്യവിൽപ്പന നടത്തുന്നത്. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് MLA ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യമായില്ല. പഴയങ്ങാടിയിലെ ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കണ്ണൂർ 1, പഴയങ്ങാടി. ഇടതുകോട്ടയായ കല്യാശ്ശേരി മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടി LDF സ്ഥാനാർത്ഥി M. വിജിൻ. 44,393 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്ക് നേതൃത്വം നൽകുമെന്ന് വിജിൻ പറഞ്ഞു. ഇടതുകോട്ടയായ കല്യാശ്ശേരിയിൽ ചരിത്ര വിജയം നേടി യുവനേതാവ് M. വിജിൻ. ആകെ വോട്ട് 183,672. പോൾ ചെയ്തത് 146,363 വോട്ടുകൾ. LDF സ്ഥാനാർത്ഥി M. വിജിൻ 88,252 വോട്ടും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ 43,859 വോട്ടും NDA സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം 11,365 വോട്ടും എം ബ്രിജേഷ് കുമാറിന്റെ അപരൻ സ്വതന്ത്രൻ 274 വോട്ടും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫൈസൽ മാടായി 11,069 വോട്ടും നോട്ട 666 വോട്ടും നേടി. നേരത്തെ TV രാജേഷ് MLA 42,891 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കല്യാശ്ശേരിയിൽ ഇത്തവണ വിജിൻ നേടിയത് 44,393 വോട്ട് ഭൂരിപക്ഷമാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ കടുത്ത നിയന്ത്രണം. ലോക്ഡൌണിന് സമാനം സംസ്ഥാനത്ത് കനത്ത പോലീസ് നിരീക്ഷണം ഉണ്ടാകും. പിണറായി വിജയനെ പുകഴ്ത്തി CK പത്മനാഭൻ. പിണറായി വിജയന്റെ അചഞ്ചലമായ നേതൃപാടവത്തെ അംഗീകരിക്കേണ്ടതാണ്. കെ സുരേന്ദ്രൻ ഒരു സീറ്റിൽ മാത്രമാണ് മത്സരിച്ചതെങ്കിൽ വിജയം ഉറപ്പായിരുന്നെന്നും പത്മനാഭൻ. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2 കോടി കടന്നു. രാജ്യത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 2,282,833 കോവിഡ് കേസുകൾ. 3,449 മരണം സ്ഥിരീകരിച്ചു. നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.